പുലരിയിലെ തുഷാര ബന്ധുവിലേക്ക് എൻ്റെ ഹാർദ്ദവുമായ സ്വാഗതം ദീർഘവർഷങ്ങൾ ലാബാനെ സേവിക്കുകയും അവൻ്റെ ആട്ടിൻ കൂട്ടത്തെ വിശ്വസ്ഥതയോടുകൂടി നന്നായി പരിപാലിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു യാക്കോബ് വർഷങ്ങൾക്ക് ശേഷം ഭാര്യമാരും മക്കളുമായി സ്വദേശത്തേക്ക് മടങ്ങുവാൻ യാക്കോബ് അനുവാദം ചോദിക്കുമ്പോൾ ദയവായി എന്നെ വിട്ടു പോകരുതേ എന്ന് താണു വീണപേക്ഷിക്കുന്നൊരു ലാബാനെ നമുക്ക് കാണുവാൻ തന്നെ കൊണം കഴിയും യഹോവയായ ദൈവം തന്നെ സമൃദ്ധമായി അനുഗ്രഹിച്ചതിൻ്റെ കാരണം യാക്കോബാണെന്നുള്ള ഉറച്ച ബോധ്യം ലാബാനുണ്ടായിരുന്നു തത്സമയം യാക്കോബ് ലാബാന് നൽകുന്ന മറുപടിയാണ് ഉൽപ്പത്തി പുസ്തക മു പുസ്തകം മുപ്പതാം അധ്യായം മുപ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഞാൻ വരും മുൻപേ നിന കൽപ്പമേ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു ഞാൻ കാൽ കാൽവെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതുമെന്ന് പറഞ്ഞു യാക്കുവിനെ പോലെ ഈ ലോകത്തെ സ്നേഹിക്കുകയും സ്വന്തം ഭവനത്തിനു വേണ്ടി ഒന്നും കരുതാതെ സമ്പൽ സമൃദ്ധികളും സ്ഥാനമാനങ്ങളും ആർജിക്കുവാൻ വേണ്ടി ജീവിതം മുഴുവനും പാഴാക്കുന്നവർ ഇന്ന് ലോകത്തിൽ നിരവധിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പോകാതെ നശിച്ചു പോകാത്ത നിത്യ രാജ്യത്തിനു വേണ്ടി നിത്യഭവനത്തിനു വേണ്ടി ഒന്നും കരുതാതെ അവർ ഭൂമിയിൽ ഈ ഭൂമിയിൽ എന്നേക്കുമായി അവസാനിക്കുന്നു എന്നാൽ അവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാം ദൈവം അബ്രഹാമിനെ സമൃദ്ധമായി അനുഗ്രഹിച്ചു അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ ദാനങ്ങൾ അവൻ്റെ ഹൃദയത്തെ വശീകരിക്കുവാൻ അവൻ അനുവദിച്ചില്ല തൻ്റെ ജീവിതത്തിൽ അബ്രഹാം മുഖ്യസ്ഥാനം നൽകിയിരുന്നത് ദാനങ്ങളിലല്ല ദാദാമനായിരുന്നു എബ്രായരുടെ ലേഖനം പതിനൊന്നാം അധ്യായം ഒൻപതും പത്തും വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ചെന്ന് വാഗ്ദത്വത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു അടിസ്ഥാനങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ഈ ഭൂമിയിലെ പണികളിലല്ല ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിലായിരുന്നു അബ്രഹാമിൻ്റെ പ്രതീക്ഷയും പ്രത്യാശി യൂറോപ്പിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികളുണ്ടായിരുന്നു ഒന്നാമൻ അതിസമ്പന്നൻ രണ്ടാമൻ പരമദരിദ്രൻ ഒന്നാമൻ ദൈവമില്ലാത്തൊരു ലോകമനുഷ്യൻ രണ്ടാമൻ ദരിദ്രനായിരുന്നിട്ടും വിശുദ്ധ ജീവിതം നയിച്ച ഒരു സാധു മനുഷ്യൻ വിക്ടോറിയൻ വാസ്തുശില്പ മാതൃകയിൽ പണിതുയർത്തിയ അത്യാഡംബര ഭവനത്തിൻ്റെ ഉടമയായിരുന്നു സമ്പന്നനായ വ്യക്തി വിലപിടിപ്പുള്ളതായ ആൻഡിക്സുകളെ കൊണ്ടും വിശ്വപ്രസിദ്ധരായ ചിത്രകാരന്മാരുടെ എണ്ണ ചായ ചിത്രങ്ങളെ കൊണ്ടും ആർഭാടമായി അലങ്കരിച്ചതായ ചുവരുകൾ ദശലക്ഷങ്ങൾ വില മതിക്കുന്ന ആഡംബര വാഹനങ്ങൾ ഒഴിവു ദിനങ്ങൾ സന്തോഷപ്രദമാക്കുവാൻ വേണ്ടി കായലോരത്ത് എപ്പോഴും തയ്യാറാക്കി നിർത്തിയിരുന്ന ആഡംബര നവുക തൻ്റെ അവസാന നിമിഷങ്ങളിൽ ആ ധനികനായ വ്യക്തിയുടെ മുഖത്ത് വിഷാദത്തിൻ്റെ കാർമേക പടലങ്ങൾ പടർന്നു നിരാശയോടെ അതിദുഃഖത്തോടെ ആ മനുഷ്യൻ വിലപിച്ചു ഐ ആം ലീവിങ് മൈ ഹോം ഫോർ അവർ ഐ ആം ലീവിങ് എവരി പ്രഷ്യസ് തിങ് ദാറ്റ് ഐ ഓൾവേസ് ലവ്ഡ് ആൻഡ് കെപ്റ്റ് ക്ലോസ് ടു മൈ ഹാർട്ട് ഞാൻ എന്നേക്കുമായി എൻ്റെ ഭവനം വിട്ടുപോകുന്നു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും എൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തുകയും ചെയ്ത വിലപ്പെട്ടതേ എല്ലാം വിട്ട് ഞാൻ എന്നേക്കുമായി യാത്രയാകുന്നു ചില നാളുകൾക്ക് ശേഷം ദരിദ്രനായ വിശ്വാസി തൻ്റെ അന്ത്യ നിമിഷങ്ങളിൽ ആ കണ്ണുകൾ വിടർന്നു ആ മുഖത്ത് തിരയടിച്ചത് അല അലൗകികമായ പ്രഭ അദ്ദേഹം ശാന്തമായി ഇപ്രകാരം പറഞ്ഞു ഐ എം ഗോയിങ് ടു മൈ ഹോം മൈ ഇറ്റേണൽ ഹോം ഫോർ അവേൾ ഐ എം ഗോയിങ് ടു എ പ്ലേസ് വെയർ ഐ വിൽ ബി അക്വയറിംഗ് എവ്രി പ്രഷ്യസ് തിങ് ദാറ്റ് ഐ ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ ദ ലാൻഡ് ഓഫ് ഗ്ലോറി ഞാൻ എന്നേക്കുമായി എൻ്റെ നിത്യഭവനത്തിലേക്ക് പോകുന്നു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ ഉയരങ്ങളിൽ നിക്ഷേപിച്ച വിലപ്പെട്ടതെല്ലാം സ്വന്തമാക്കുവാൻ എൻ്റെ നിത്യഭവനത്തിലേക്ക് ഞാൻ യാത്രയാകുന്നു ഒരു നിമിഷം നമുക്ക് സ്വയം ചോദിക്കാം എൻ്റെ നിക്ഷേപങ്ങൾ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നത് നശിച്ചു പോകുന്ന താൽക്കാലികമായി ഈ ഭൂമിയിലോ നിലനിൽക്കുന്ന ഉയരങ്ങളിലോ താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ്